ഇത് പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ആർ കൃഷ്ണകുമാരി. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അറിയപ്പെടുന്നത് കൃഷ്ണ എന്ന പേരിൽ. 3 വർഷമായി മുങ്ങി നടന്ന പോക്സോ കേസ് പ്രതിയെ മഫ്തിയിൽ ഓട്ടോറിക്ഷയിൽ കയറി കീഴ്പ്പെടുത്തി അതേ ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് കൃഷ്ണ ശ്രദ്ധ നേടിയത്. പത്തനംതിട്ട മാർക്കറ്റിന് സമീപത്ത് വെച്ചാണ് പ്രതി തൃപ്പൂണിത്തുറ സ്വദേശി 42-കാരൻ സുജിത്തിനെ കൃഷ്ണ സാഹസികമായി കീഴ്പ്പെടുത്തിയത്. അദ്ദേഹം ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരുന്നത് എന്റെ കൂടെ എയർ ക്യാമ്പിലൊരു ബെറ്റലിലൊരു സാറും കൂടെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് അത്രയും പുള്ളി അറിയുന്നില്ല, എനിക്കാകുമ്പോൾ അറിയാം. 2020 കണ്ടതാണ്. ആ സമയത്ത് ഓട്ടോയിൽ വരുന്നു, പെട്ടെന്ന് ഞാൻ പറയുന്നത് ഇതാണ്ട് അവനാണെന്ന് പറഞ്ഞു. അദ്ദേഹം അതിലേക്ക് കൂടെ പോയി, ഞാൻ ഈ ഓട്ടോയ്ക്കകത്ത് തള്ളിപ്പിടിച്ച് കയറുവാണ്. ഡ്രൈവർ ഇരിക്കുന്നിടത്തു കൂടെ തന്നെ ഞാൻ കയറുവാണ്. കയറിയിട്ട് ഈ കൈയാണ് ഞാൻ പിടിച്ച് ഇവിടെ ലോക്ക് ചെയ്തത്. അതിനുശേഷം അവൻ പല രീതിയിൽ എന്നെ വെട്ടിക്കാൻ നോക്കി. അവിടെ നിൽക്കുന്നവരോട് ഞാൻ പറയുന്നുണ്ട്, സാറേ കയറി സാറേ കയറി സാറേ, വണ്ടി പോട്ടെ വണ്ടി പോട്ടെ എന്ന്. അപ്പോഴത്തേന് പെട്ടെന്ന് നമ്മുടെ ബഹളങ്ങൾ തന്നെ കേട്ടിട്ട് അവിടെ മറ്റു നിന്ന സാർമാരും കൂടെ കയറി നേരെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വിചാരണാഘട്ടത്തിൽ കോടതിയിൽ ഹാജരായിരുന്നില്ല. തുടർന്ന് പത്തനംതിട്ട അതിവേഗ പോക്സോ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. കോടതിയിൽ ഹാജരാക്കാനുള്ള അവസാന ദിനമാണ് കൃഷ്ണ പ്രതിയെ പിടികൂടിയത്. അമ്മ മാത്രമേ, ഞാൻ ചെല്ലുമ്പോൾ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ 2 പ്രാവശ്യം പോയി, 1 പ്രാവശ്യം അവരെനിക്ക് വീട്ടിലോട്ട് ചെല്ലാനുള്ള ഇത് തന്നില്ല. റോഡ് വെച്ച് തന്നെ സംസാരിച്ചിടുമായിരുന്നു. 2 പ്രാവശ്യം പറയാതെ തന്നെ വീട് കണ്ടുപിടിക്കുമായിരുന്നു. അവിടെ ചെന്നിട്ട് എൻ്റെ പേര് പറഞ്ഞു, ഞാൻ ഇന്ന സ്റ്റേഷനിൽ നിന്ന് വരുവാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് കാര്യങ്ങൾ, അതുകൊണ്ട് ഇവരുടെ അമ്മ പറഞ്ഞു ഇവർ നല്ല അറിവുണ്ട്. അന്നേരം ഞങ്ങൾ ജയിലിലോട്ട് പോകുന്ന സമയത്തും ഇത് തന്നെയാണ് പറയുന്നത്. എൻ്റെ SI സാറ് എന്നോട് ഷെമി സാറിനോട് ചോദിക്കുന്നുണ്ട്, വണ്ടി ഇരുന്നുണ്ട്, ഇവള് കളരിപ്പയറ്റ് പിടിച്ചാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രതി ചോദിച്ചു. എന്നിട്ട് കുറേ ചീത്തകളും പറയുന്നുണ്ട്, അതിലൂടെ സാറിനോട് തന്നെ പറയുന്നുണ്ട്. ഇവള് മാത്രമല്ല ജഡ്ജിനോടും പറഞ്ഞു, ഇവരാണ് പിടിച്ചത്, ഈ മേഡം ഞാൻ വരുന്ന വഴിക്ക് കയറി പിടിച്ചതാണ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് കോടതിക്കുള്ളിൽ കയറിയിട്ടാണ് പിടിച്ചതെന്ന് ജഡ്ജിനോട് പറഞ്ഞത്. അപ്പം സാറ് പറഞ്ഞു, നിങ്ങളുടെ അഡ്വക്കേറ്റ് പറഞ്ഞു നിങ്ങൾ കോടതി പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പത്തനംതിട്ടയിൽ മാർക്കറ്റിനടുത്ത് പ്രതിയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് കൃഷ്ണ മഫ്തിയിൽ പ്രതിക്കായി കാത്തുനിന്നത്. പത്തനംതിട്ട മാർക്കറ്റ് ജംഗ്ഷൻ്റെ ആ ഓട്ടോ സ്റ്റാൻഡൊക്കെ ആ ഭാഗമായിട്ട് മാർക്കറ്റ് ജംഗ്ഷൻ തന്നെ. അവൻ്റെ പേര് സുജിത്ത് എന്ന, അവർ എറണാകുളം ജില്ലക്കാരാണ്. അവർ ഈ സംഭവം നടക്കുമ്പം പത്തനംതിട്ട ഭാഗത്താണ് താമസിച്ചിരുന്നത്. വനിതാ പോലീസ് ഓഫീസറാണ് പ്രതിയെ ഓട്ടോറിക്ഷയിൽ കയറി കീഴ്പ്പെടുത്തിയതെന്ന് കണ്ടുനിന്നവർക്കും മനസ്സിലായില്ല. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൊട്ടാരക്കര ജയിലിലേക്ക് മാറ്റി. ജില്ലാ പോലീസ് മേധാവി അജിത് ഉൾപ്പെടെയുള്ളവർ നല്ല പിന്തുണയാണ് CPO ആയിട്ടുള്ള കൃഷ്ണകുമാരിക്ക് നൽകിയത്. ഏതായാലും ഒറ്റയ്ക്ക് വളരെ അതിസാഹസികമായി ഓട്ടോയിൽ കയറിയിരുന്ന പോക്സോ കേസ് പ്രതിയെയാണ് ഈ വനിതാ CPO കൃഷ്ണകുമാരി പിടികൂടിയിരിക്കുന്നത്. വളരെ അഭിനന്ദനാർഹമായ കാര്യം തന്നെ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ ഇക്കാര്യത്തിൽ ഈ വനിതാ CPO കൃഷ്ണകുമാരിയെ അഭിനന്ദിക്കുന്നുണ്ട്. വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബം, റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തം, എന്ത് റിപ്പോർട്ടർ പത്തനംതിട്ട.